അബു സുലൈമാൻ എന്നവർ പറയും കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ അൽഭാഗം എന്നവർ ഏറ്റവും ആദരവും സ്നേഹവും നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷീയ പീഠം അലങ്കരിച്ച ഈ നാടിൻ്റെ എല്ലാം എല്ലാമായ എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദവരുടെ അതുപോലെ വേദിയിലുള്ള എല്ലാ കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദന്മാരും മറ്റുള്ള ഹെരിയ വ്യക്തിത്വങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എവിടെ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ നമുക്കേവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകാൻ ഉപരഹിക്കുമാറാകട്ടെ. അവിടെ പള്ളിയുടെ തിട്ടല് വെച്ചിട്ടുള്ള ബാലക്ക മജ്ലിസ്ക്ക് വന്ന് വെച്ചിരുന്നെങ്കിൽ ഭാര്യ നല്ല നാളെ സ്വർഗത്തിക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉദ്ഘാടന ആക്കടക്കത്ത് ആ സ്വർഗത്തിന് നാണ് ഫസ്റ്റ് പോണ ഉസ്താദെ ചൊല്ല ബിയാറ ഉള്ള ആത്മാ നാണ് ഉസ്താദെ ഫസ്റ്റ് കടക്കണായ നാണ് ചൊന്നിട്ട് ബിയാരിക്കണക്കത്ത ആത്മാ ആരും നിങ്ങൾ നോക്കണ്ട ആറുള്ളാറ് ബല്യങ്ങളുള്ളാറ് ചെന്ന് നിങ്ങൾ നോക്കണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് വന്നത് കുറവ് അല്ലാഹു തആല സ്വർഗത്തിൽ കടക്കണ തൗഫീഖ് നൽകാൻ കുറയ്ക്കുമാറാകട്ടെ. പ്രിയമുള്ള മോമിനിങ്ങളെ, കുത്തുബിയത്ര വാർഷികത്തെ അംഗമായിട്ട് നടന്നിട്ടുള്ള മൂന്ന് നാളത്തെ പരിപാടിയിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. രണ്ടാമത്തെ ദിവസമായ ഇന്ന് വലിയ നീണ്ട പ്രഭാഷണം അഥവാ വാഴ പറയാനല്ല ഞാൻ ഇവിടെ നിന്നത്, പക്ഷേ ഉദ്ഘാടനം എന്ന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ആണ്. പ്രിയമുള്ള മോമിനീങ്ങളെ, ഷെയ്ഖ് ജീലാനിന്റെ അനുസ്മരണം അംഗമായതുകൊണ്ട് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള അവരുടെ വിഷയങ്ങളെ പഠിക്കാനും ആ അവരുടെ കറാമത്തുകൾ അവരുടെ അവരെങ്ങനെയാണ് ജീവിച്ചത് എന്ന് നാം ഒക്കെ പഠിക്കേണ്ടവരാണ്. സ്റ്റേജിലൊക്കെ കുത്തുബിയത്തിന്റെ വാർഷികയും അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഷെയ്ഖ് ജീലാനിന്റെ പേര് വരേണ്ടത്. ഷെയ്ഖ് ജീലാനിന്റെ പേര് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് ഷെയ്ഖ് ജീലാനി ഹിജ്റ 470 പെട്ടിട്ട് ഹിജ്റ 561 വരെ ജീവിച്ച മഹാനാണ് മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 91 വർഷം വരെ ജീവിച്ച മഹാനാണ് ആ മഹാന്റെ ബാപ്പ. ഒരു വ്യക്തിരെ ബഹുമാനിക്കണമെങ്കില്, ഒരു വ്യക്തിരെ ആദരിക്കണമെങ്കില്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് മധു ചൊല്ലെങ്കില് ആ മഹാന്റെ ബാപ്പ എങ്ങനത്താലായിരിക്കണേ? ആ മഹാന്റെ ബാപ്പയെ സംബന്ധിച്ച് ചൊല്ലാണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ചൊല്ലുകയാവില്ല.
മഹാനായ ശൈഖ് ജീലാനിന്റെ ബാപ്പ ബഹുമാനപ്പെട്ട അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ആരാണ് മഹാനറ ആരാണ് പണ്ഡിതറ വലിയ മഹാനാണ് മഹാനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു നാമൊക്കെ പഠിക്കേണ്ടവരല്ലേ ഇത് പഠിച്ചു വേണ്ടേ നന്ദാല ശൈഖ് ജീലാനെ സംബന്ധിച്ചിട്ട് ശൈഖ് ജീലാന്റെ അനുസ്മരണ വരുമ്പോ അതെ അതിന് വേണായിട്ടുള്ള ചെലവ് നീ എത്ര കഷ്ടത്തിലാക്കുമ്പോ ശൈഖ് ജീലാനി ആറ് ശൈഖ് ജീലാന്റെ പാപ്പാറ മഹാനായ ശൈഖ് ജീലാന്റെ പാപ്പ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ കിടക്കുക വലിയൊരു അമലായിട്ട് കൂടെ തർലിയത്തും അതുപോലെ മഹാന്മാരെ പേര് ചൊല്ലുമ്പോ അതിനെ സംബന്ധിച്ച് ചൊല്ലരുത് വലിയൊരു ഞങ്ങൾ സ്വർഗത്തിൽ കിടക്കുക വലിയൊരു അമലായിട്ട് കൂടെ അതിനെ എപ്പം മറക്കുക തീരാ പ്രിയമുള്ള മുഴുവൻ ചൊന്നോട്ട് വന്നേ മഹാനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു തഖ്വയോടെ ജീവിച്ച മഹാനാണ് തഖ്വയോടെ നല്ല ഭയഭക്തിയോടെ നല്ല ഇഖ്ലാസോടെ ജീവിച്ച മഹാനാ സുബ്ഹാനല്ലാഹ് കണ്ടില്ല നിങ്ങ ആ മഹാനായ ശൈഖ് ജീലാനി ഒരു നാളിങ്ങനെ തെരുളോ നടന്നോട്ട് പോകുമ്പോ ഒരു കടലിലെ മുട്ട ഒരു പലട മുട്ട ഇങ്ങനെ നടന്നോട്ട് പോകുമ്പോ നല്ല പൈച്ച നല്ല പസി വന്നിറയാലുക നല്ല പൈച്ചോണ്ടുണ്ടോ സുബ്ഹാനല്ലാഹ് തിന്നതൊന്നുമില്ല ചോറില്ല അണ്ടത്തെ കാല ഇണ്ടത്തെ കാല പോലെ അല്ലാഹ് ഇണ്ടത്തെ മക്കുക പോലും ബിരിയാണി ഇണ്ടത്തെ മക്കുക പോലും വെണ്മായ സാധന എങ്കിലാ മോനെ മഹാനായ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ആത്തിന്റെ സാർത്തിര് തിണ്ടത് പസിലായി തിന്നോട്ട് തിണ്ടല്ല അതെല്ലാം അവിടെ കണ്ടോണ്ടുള്ള ഞങ്ങളെ സ്വഭാവം അങ്കടിക്ക് പോയെങ്കിൽ അങ്കാടിയിലേക്ക് ചെന്നാൽ അതെ അവ അങ്കടിയുടെ യജമാനനോട് അവിടുത്തെ ആളോട് ചോദിക്കാതെ ഞങ്ങളതാ കേൾക്കാതെ കൈയിട്ട് തിന്നുന്നവരാ അല്ലാഹുവിന്റെ മുമ്പിൽ കൂട്ടതില് ഉത്തരം പറയേണ്ടി വരുന്നു അതുകൊണ്ട് സൂക്ഷിക്കണേ ആലോചിക്കണേ ഉമ്മമാരെ പെങ്ങന്മാരെ സഹോദരങ്ങള് സുബ്ഹാനല്ലാഹ് അങ്ങനെ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പൈസ പൈച്ചോണ്ടിക്കുന്ന ടൈമോളോ ഒരു ആപ്പിൾ തിന്നതിന്റെ പേരില് സുബ്ഹാനല്ലാഹ് അതെ അയാളുടെ മനസ്സുകൊരു തോന്നല് അയാളുടെ മനസ്സുകൊരു പേടി എന്ത്ര പേടി കൊടുത്തുണ്ടാ അതാണ് പൈച്ചോണ്ടിക്കുമ്പോ ആപ്പിള് തിന്ത്ര സമാഹ കണ്ടോ കണ്ടെങ്കിത്ത ആ ആപ്പിളാണ് തിന്ത്ര പക്ഷേ ഇത് ആരത് അവിടുത്തെ വന്ന് ആരത് ഇത് ആര് അധീനത്തുള്ളത് ചൊല്ലുണ്ട് അയാളുടെ പേടി വന്നു പോയിത്ത് സുബ്ഹാനല്ലാഹ് അങ്ങനെയാള് പൊലല സൈഡിൽ ഇങ്ങനെ നടന്നോണ്ട് പോയിത്ത് പോയി പോയി ഒരു ഔത്രമുട്ട എത്തിയപ്പോ ഔത്രമുട്ടല് ആപ്പിളുടെ മറക്കാണ്ട് ആ മറക്കാണ്ട് കണ്ട സമയത്ത് ആ വ്യക്തി ആ ഔത്തുക പോയപ്പോ അയാ ഔത്രണ്ടെ കേക്കിട് ഈ ആപ്പ് ഒരു ആപ്പിളാണ് തിന്ത്ര ഒരു ആപ്പിൾ ഇങ്ങനെ ആ തിന്ത്ര നോക്കുമ്പോ ഈ ആപ്പിൾ ആപ്പിളുടെ മറ ഈ ഔത്ര ചാല് കണ്ടോണ്ടുണ്ട് നിങ്ങ മാഫാക്കിടറ ഞങ്ങ എത്ര തിണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ് കേക്കാണ്ടെങ്കിൽ തിന്നിടേ കേക്കാണ്ടെങ്കിൽ എടുക്കടേ പോടും പിന്നെ ചൊല്ലാണോ ചൊല്ലേ ഇല്ല എന്തു ആവില്ലല്ലോ അല്ല നോക്കില്ല ആരും നോക്കില്ല എന്തും ഇല്ല അവന്റെ പേരൻ പറഞ്ഞല്ലാണ്ട് അവന്റെ പിന്നെ നാലത്തെ ജീവിത എങ്ങനെ അവന് ആഴ്ചനാക്കില്ല അങ്ങനെ അല്ലല്ലേ ഞങ്ങളെ ജീവിത വേനായോ ഞങ്ങളെ ജീവിത എങ്ങനെ ആൽമാറ മുന്നൊരു നല്ല സ്വഭാവ ആൽമാറ മുന്നൊരു നല്ല കാഴ്ചപ്പാട് ആൽമാറ മുന്നൊരു മാത്രമല്ല റബ്ബ് ഞങ്ങളെ നോക്കിയോണ്ടുള്ള ഏ വിശ്വാസികളായ കൂട്ടമേ നിങ്ങ വിശ്വാസത്തോട്
चोद संरक्षण मनुष्य जीवन याप चोद विवाह विवाह मंगल मंगलमेंट पेरे चुप्पकार मुन्नल
പക്ഷേ മംഗലായതിന്റെ ശേഷം എന്തെല്ലാം ചെയ്യണോ എന്തെല്ലാം കൊടുക്കണോ എന്തെല്ലാം കർമ്മങ്ങളുണ്ട് എന്നവർക്കറിയില്ല. അവർ ഭയന്നിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യ ഈ വ്യക്തിയോടാ ശൈഖ് ജീലാന്റെ ബാപ്പയോടാ ആ വ്യക്തി പറഞ്ഞെന്തറിയോ? ഇല്ല ഇല്ല ഇട്ടില്ല. എന്റെ മകളുണ്ട് കയ്യും കാലും കണ്ണും കാതും ഇല്ലാത്ത വ്യക്തിയാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മംഗളത്തിനെല്ലാം ഇയാൾ റെഡിയായപ്പോ എന്ത് ഷർത്തും വെച്ചുകൊണ്ടെന്നറിയോ? നിങ്ങൾ എനിക്ക് മാഫ് ചെയ്താൽ ഞാൻ റെഡിയാ. അദ്ദേഹത്തിന്റെ വിഷയം മാഫാ. വലിയ കട്ടടം വാങ്ങിയതല്ല, മറ്റൊരാളെ ഉപദ്രവിച്ചതല്ല, മറ്റൊരാളെ എണ്ണിയതല്ല, മറ്റൊരാളെ കുറുപ്പത് പറഞ്ഞതല്ല, മറ്റൊരാളെ എന്തും പറഞ്ഞതല്ല. പിന്നെയോ ഒരു ഭയം തിന്നതിന്റെ പേരില. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം അതേ മാഫ് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നു, നിങ്ങളെ മാഫ് തരുന്നു എങ്കിൽ ഞാൻ മംഗളം കേൾക്കാം. അങ്ങനെ മംഗളത്തിനെല്ലാം റെഡിയായി, ദിവസം റെഡിയായി, അതേ നിക്കാഹിന്റെ സമയമായി. നിക്കാം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. നിക്കാം കഴിഞ്ഞതിന്റെ ശേഷം ഒരു സ്വഭാവമുണ്ടല്ലോ താല, നമ്മളിപ്പത്തെ താല പോലെ അല്ല അന്ന് അന്നത്തെ താല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്ന് ഇന്നത്തെ താല നോക്കിയെങ്കിൽ വേണ്ടാന്ന് തോന്നുന്നു. ഇന്നത്തെ താളമൊക്കെ വേണ്ടെന്ന. കാരണം ഊം വരുമ്പോ പുതിയാപ്പിലെ വരുമ്പക്ക് ഒരു നാലഞ്ച് ആൾക്കാർക്കുണ്ടാണ്. പിന്നെ അവന്റെ കൂടെ എല്ലാ സംഘടനകളും ഉണ്ട്, എല്ലാ സംഘടന കൂടിനോ. പിന്നെ മാത്രല്ല എല്ലാ സംഘടനയിട്ടുണ്ടാലും അവന്റെ ബാക്കില്. എപ്പോ താലത്തിന് വരുമ്പോ, താലത്തിന് വന്നത് മാത്രല്ല പെണ്ണിന്റെ ഉപ്പയോട് ചോദിക്കുന്നറിയോ, നിങ്ങക്ക് നിന്റെ മോൾക്ക് ഈ പുതിയാപ്പിലെ തരണമെങ്കിൽ അഥവാ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളെ വാങ്ങിത്തരാതെ ഞാൻ നിങ്ങളെ പുതിയ അയക്കുന്നില്ല എന്ന് ഷർത്തും വെച്ച് വാശിയും പിടിക്കുന്ന ആളാണ് അവർ. നല്ല ആളല്ല, ബുദ്ധം പാടിക്കൊണ്ട് താലത്തിന് സ്വാഗതം ചെയ്യുന്ന ആൾക്കാരല്ല. പിന്നെ ഈ ദേശീയ വാശ്യം പിടിച്ചുകൊണ്ട് അവിടെ ഉപദ്രവിക്കുന്നവരാണ്. അങ്ങനെ പാടില്ല, അത് ഇസ്ലാമിലില്ല. ഇനി മംഗലം കഴിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ മംഗലം കഴിക്കുമ്പോ കർത്താവടല്ലേ, മലയാളത്തിൽ ചൊല്ലും കർത്താവട, മംഗലം കഴിക്കുന്നു എങ്കിൽ മങ്ങില അവിടെ നിരട്ടുക ചൊല്ലട്ട. അതേ മങ്ങില ആവുമ്പത്തുക ഇസ്ലാമുടെ ശരീഅത്ത് പ്രകാര പെണ്ണ, നല്ല ദീനുള്ള പെണ്ണ, നല്ല ഇഖ്ലാസുള്ള പെണ്ണ, ഒരു ഔത്ര പെണ്ണ് നല്ലായാല അവനല്ലായിട്ട് അവനല്ല എങ്കില ആ റായനല്ല അവടോ, ആ റായനല്ലായിട്ട നിങ്ങളുടെ സ്റ്റേറ്റനല്ലാവിടും. ഇതേ സ്റ്റേറ്റനല്ല എങ്കിൽ അല്ലാവിടെ ഒന്നൊരു വലിയ സ്ഥാന, കാരണം ആ വൃത്തർ കൊണ്ടിട്ട് വലിയ സ്ഥാന കിട്ടുക കാരണ എങ്കിൽ അത് വലിയ ബാധ്യ അല്ലേ. അതുകൊണ്ട് ഇനി മങ്ങിലാവൂ നടത്തിക ചോട്, നല്ല പെണ്ണ നീനുള്ള പെണ്ണറോട് കെട്ടിട്ട് നീ മങ്ങിലാവനേ. ഞാൻ എന്റെ വിഷയത്തെ കടന്നോട്ടില്ല. ആ മഹാനായ ശൈഖ് ജീലാന്റെ പാപ്പ അങ്ങനെ ഔത്തു പോയിട്ട് സ്വരല്ലെടുത്തിട്ടായി. പിന്നെ നാപ്പനാള് കഞ്ഞിട്ട് ഈ ഷർത്ത് വന്നപ്പാ മങ്ങിൽ ഒപ്പിട്ട് മങ്ങിലല്ല കഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. താലത്തിക് പണ്ട് താലത്തിക് പോയപ്പാ താലത്തിക് പോകുമ്പോ ബാക്കിലാറും ഇല്ല. താലത്തിക് പോയപ്പ പെണ്ണുടെ റൂമുകൾ പോയിട്ട് ആ പെണ്ണുടെ റൂമ് പോയപ്പാ സുബ്ഹാനല്ലാഹ്. പെണ്ണുരെ കണ്ടപാട് പെണ്ണുരെ നോക്കിയ പാട് ഈ മഹാനര അവിടെ നിന്ന് ഓടി പണ്ട് പറഞ്ഞത്. ഈ മഹാനറായ ഈ ശൈഖ് ജീലാന്റെ പാപ്പ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ആ പെണ്ണ് നോക്കിട്ട് ഔത്ര പർത്തോടിയ പണ്ട് ഓടിയ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണുടെ അബ്ബന്താ അവിടെ വന്നുണ്ടാ ഈ പേയുമായി പുതിയാമ്പലായ അബൂ സ്വാലിഹ് റളിയല്ലാഹുവിന്റെ ഉറപ്പിടി പിടികൾ എന്ത് ഓടര് ഓടര് ഓടക് 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 ഓടര് എന്ത് മങ്ങിലായിടല്ലേ നിക്കായിടല്ലേ. സുബ്ഹാനല്ലാഹ്. മഹാനർ മഹാനായ ഗൗസുള്ള നമ്മുടെ പാപ്പ അവിടെ സ്വന്തന്ത്ര കൊണ്ടുണ്ടാ നിങ്ങനക്ക് ഡോങ്കിയാക്കുക തീറാന്ത് നിങ്ങനക്ക് മോസാക്കുക തീറാന്ത്. കാരണം കേൾക്കുമ്പോ ആ മഹാനർ സ്വന്തന്ത്ര കൊണ്ടുണ്ടാ നിങ്ങനക്ക് പെണ്ണ് തറുമ്പോ പെണ്ണ് കാണുക വേണ്ടായിട്ട് പോണ്ടാറല്ലേ അപ്പ പെണ്ണ് കാണ
उदेश स्वभाव कटे
നല്ല നിലക്ക് വസീയത്ത് പറയാ
ഉപദേശം ഉണ്ട് അതിന്റെ ശേഷം അതേ അബീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ബുർദ ശരീഫ് ആ ബുർദ എന്നുള്ള മജ്‌ലിസ് ഇവിടെ നടത്താറുണ്ട് അല്ലാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.